വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം 2 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഏത് ആഗ്രഹമാണോ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് ഞാൻ ഈ പറഞ്ഞുതരാൻ പോകുന്ന ഒരു 3 അക്ക നമ്പർ. ഓക്കെ, അതായത് ന്യൂമറോളജി ആസ്പദമാക്കി 1 മുതൽ 9 വരെയുള്ള അക്ഷരങ്ങൾക്കിടയിൽ വെച്ചിട്ട് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിത്തരുവാൻ പാകത്തിനുള്ള അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള ഒരു 3 അക്ക നമ്പർ ചൂസ് ചെയ്തെടുത്ത് നമ്മൾ ഏതൊരു കാര്യമാണോ മനസ്സിൽ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹം ഈ നമ്പരുമായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ വെറും 2 മിനിറ്റിനകത്ത് വെച്ച് ആ കാര്യം നിങ്ങൾക്ക് നടന്നിരിക്കും. അപ്പോൾ ഇത് ലാ ഓഫ് അട്രാക്ഷൻ എന്ന ആ ഒരു മെത്തേഡ് വഴിയാണ് നമ്മളത് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഒരുപാട് പേര് എന്റെ വീഡിയോയ്ക്ക് താഴെ എന്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോൺ നമ്പർ, അതായത് എന്റെ ഫോൺ നമ്പർ യൂട്യൂബിൽ തന്നെ ഉണ്ട്. ഓക്കെ, എന്റെ ചാനലിന്റെ അടുത്തൊരു ജോയിൻ ബട്ടൺ യൂട്യൂബ് വെച്ചിട്ടുണ്ട്, അതുവഴി നിങ്ങൾ ചാനൽ ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്യുന്നവർക്കാണ് അവിടെ ഫോൺ നമ്പർ ഇവിടെ കിട്ടുന്നത് കേട്ടോ. അപ്പോഴൊക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു കാര്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അതിന് എത്ര വലിയ ആഗ്രഹമായാലും ആ ആഗ്രഹം വെറും 2 മിനിറ്റ് കൊണ്ട് നമുക്ക് സാധിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെയാണ് 2 മിനിറ്റ് കൊണ്ട് സാധിച്ചെടുക്കുക എന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു 2 മിനിറ്റ് കൊണ്ട് നമുക്ക് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുവാൻ നമ്മൾ ആ ഒരു ന്യൂമറോളജി പ്രകാരം 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ എടുത്ത് അതിൽ നിന്ന് വെരി പവർഫുൾ ആയിട്ടുള്ള ഒരു 3 അക്കങ്ങൾ ചൂസ് ചെയ്തെടുത്താണ് നമ്മൾ ആ ഒരു വേർഡ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ, ഈ അക്കങ്ങൾക്കെല്ലാം ഓരോ ദൗത്യവും ഓരോ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് മനുഷ്യന്റെ ആവശ്യങ്ങൾ, അതായത് മനുഷ്യന്റെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാൻ പ്രാപ്തമായിട്ടുള്ളൊരു 3 അക്ക നമ്പരാണ് നമ്മൾ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഏതാണ് ഞാൻ പറഞ്ഞുതരും, അത് എങ്ങനെയാണ് ചെയ്യേണ്ട മെത്തേഡും ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അപ്പോൾ ആദ്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു കാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് 5 പൈസ മുടക്കില്ല, 1 രൂപ നിങ്ങൾക്ക് ഇത് മുടക്ക് വരുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്കത് സാധിച്ചെടുക്കാൻ കഴിയും. ഓക്കെ, അതാണ് ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഫലം കിട്ടിയിട്ടുള്ള, ഇനിയും ഒരുപാട് പേർക്ക് ഫലം കിട്ടാൻ പോകുന്ന നല്ലൊരു മെത്തേഡ് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്കറിയാം ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫേമസ് ആണ്. ഓക്കെ, അത് നമ്മൾ എന്തുമാത്രം വിശ്വാസത്തോടു കൂടി നമ്മളത് ചെയ്യുന്നുവോ അത്രയും ഫലം നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സമയമോ കാലമോ നേരമോ ഒന്നുമില്ല, ഇത് നിങ്ങൾക്ക് എപ്പോഴും വേണോ ചെയ്യാം. പക്ഷേ നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുന്നത് രാത്രിക്കാണ്, അതായത് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുന്നത്. നമ്മുടെ മനസ്സ് ശാന്തമാകുകയും ഉപബോധ മനസ്സ് പ്രവർത്തിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സമയത്താണ് ഇത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ ഈ മെത്തേഡ് വഴി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ നേടിയെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഉറപ്പിച്ച് തറപ്പിച്ച് ഞാൻ പറയുന്നത്, നിങ്ങളിത് ചെയ്തു നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടും. ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഈ ഒരു ലാ ഓഫ് അട്രാക്ഷൻ വഴി വേറൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, രണ്ടും ഡിഫറന്റ് ആണ്. നമ്മൾ ലാ ഓഫ് അട്രാക്ഷൻ വഴിയാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പവർഫുൾ ആയിട്ടുള്ള നമ്പർ വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മെത്തേഡ് വഴി, അതായത് ലാ ഓഫ് അട്രാക്ഷൻ വഴി നിങ്ങൾ വേറെ എന്തെങ്കിലും കാര്യം നിങ്ങൾ സാധിക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടെങ്കിൽ സാധിച്ച ശേഷം ചെയ്യുക, അല്ലെങ്കിൽ 2 ഒന്ന് ചെയ്യല്ല, അത് സാധിച്ച ശേഷം നിങ്ങൾ ഈ മെത്തേഡ് നിങ്ങൾ യൂസ് ആക്കുക. ഓക്കെ, 2 കാര്യങ്ങൾ ഒരേ സമയം പറ്റത്തില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സിൽ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ സാധിക്കാറുണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് സാധിച്ചെടുക്കാം. ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് വിശ്വാസം മനസ്സിൽ വരുത്തുക എന്നാണ്. മനസ്സിലായോ? ഈ ഒരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് നിങ്ങൾക്കത് ഉപയോഗപ്പെടണം, അതായത് നിങ്ങൾക്കത് ഫലിക്കണമെങ്കിൽ മനസ്സിൽ ഉറപ്പുള്ള വിശ്വാസം വേണം. ആ ഒരു വിശ്വാസമില്ലാതെ ചെയ്താൽ നടക്കത്തില്ല. എനിക്ക് 100% ഞാൻ ആഗ്രഹിച്ച ആ ഒരു കാര്യം എനിക്ക് നടന്നു കിട്ടി എന്നൊരു ഉറച്ച വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ എപ്പോൾ ഉണ്ടാകുമോ
ആ സെക്കൻഡ് മുതൽ നിങ്ങൾക്ക് ഈ ഒരു മെത്തേഡ് നിങ്ങളുടെ ബോഡിയിൽ പ്രവർത്തിച്ചു തുടങ്ങും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി എടുത്തു പറയാനുള്ളത്, നിങ്ങളുടെ മനസ്സ് എപ്പോൾ ഫ്രീ ആകുമോ ആ സമയത്ത് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 2 മിനിറ്റ് പറഞ്ഞാൽ മതി, ഒരുപാട് സമയമൊന്നും പറയണ്ട, 2 മിനിറ്റ് മാത്രം നിങ്ങൾ ഈ ഒരു നമ്പറിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഈ ഒരു 2 മിനിറ്റ് അഥവാ അല്പം കൂടിയാൽ, ഒരു 3 മിനിറ്റ് ആയി കുഴപ്പമില്ല, പക്ഷെ 2 മിനിറ്റിൽ കുറയാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇനി ആ ഒരു മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ഏത് നമ്പറാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഇതിനായി ആദ്യമായി ചെയ്യേണ്ടത് മനസ്സിനെ ഒരുക്കുക എന്നാണ്, മനസ്സിനെ ഫ്രീ ആക്കി ഒന്ന് ഒരുക്കിയെടുക്കുക എന്നാണ്. ഓക്കെ, അങ്ങനെ നിങ്ങളുടെ മനസ്സിന് യാതൊരു ചിന്തയും വരാതെ ഒരുക്കിയെടുത്ത ശേഷം നിങ്ങൾ ഏതൊരു ആഗ്രഹമാണോ, നിങ്ങൾക്കിപ്പോൾ ഏതൊരു ആഗ്രഹം നടക്കണം, ആ നിങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ആഗ്രഹം അതിവേഗം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയേ പറ്റൂ. ഓക്കെ, അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾ എടുക്കുക. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, ആദ്യമേ തന്നെ വലിയ വലിയ ആഗ്രഹങ്ങൾ എടുത്തിട്ടുണ്ട, അതായത് ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ചെറിയ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരുപാട് വിശ്വാസം കൊടുക്കും, ഇത് ചെറിയ കാര്യമാണല്ലോ, ഇതെനിക്ക് നടക്കും, ഉടൻ നടക്കും. പക്ഷെ വലിയ കാര്യമാകുമ്പോഴത്തേക്കും മനസ്സത് അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ചെറിയൊരു കാര്യം എടുക്കുക, നിങ്ങൾക്ക് സാധിക്കാതെ നടക്കുന്ന വളരെ ചെറിയൊരു കാര്യം എടുക്കുക, ആ കാര്യം ഈ ഒരു മെത്തേഡ് വഴി നിങ്ങൾ ചെയ്തു നോക്കുക, അത് ഉറപ്പായിട്ട് ഫലിക്കും. അത് നിങ്ങൾക്ക് ഫലിച്ചു കിട്ടിക്കഴിഞ്ഞാല് നിങ്ങൾക്ക് വിശ്വാസമായി, നിങ്ങളുടെ വിശ്വാസം ഇരട്ടിക്കും. രണ്ടാമത് നിങ്ങൾ വലിയ കാര്യങ്ങൾ ചോദിക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞു മനസ്സിലായാലോ, ചെറിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, ഇത് ചെറിയ കാര്യമല്ലേ. ഞാൻ പറഞ്ഞു മനസ്സിലായാലോ, ചെറിയ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് വിശ്വസിക്കും, വിശ്വാസമാണ് ഈ ഒരു മെത്തേഡിന്റെ പ്രാധാന്യം, മനസ്സിലായാലോ. അപ്പോൾ ചെറിയ കാര്യമായതുകൊണ്ട് ഇത് നടക്കും, നടന്നിരിക്കും, ഉറപ്പ് നടക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും ഇത് പ്രവർത്തിച്ചു തുടങ്ങും. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ച ശേഷം നിങ്ങൾക്ക് വലിയ വലിയ ആഗ്രഹങ്ങൾ ചോദിച്ച് സാധിച്ചെടുക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾ ഒരു തവണ വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു, നിങ്ങളുടെ ഏത് ആഗ്രഹം വേണമെങ്കിൽ നിങ്ങൾക്ക് സാധിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയാനുള്ളത്, നിങ്ങൾ ഈ ഒരു മെത്തേഡ്, പ്രത്യേകിച്ച് നിങ്ങൾ ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉപയോഗപ്പെടുന്ന നല്ല കാര്യങ്ങൾ മാത്രമേ ചോദിക്കാവുള്ളൂ, അല്ലാതെ ചീത്ത കാര്യങ്ങൾ ചോദിക്കേണ്ട, അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇനി ആ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞുതരാം. നിങ്ങൾ രാത്രിക്ക് നോർമലി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ കിടക്കുക, എന്നിട്ട് മനസ്സിനെ ഫ്രീ ആക്കുക. മനസ്സിൽ ആദ്യം ഒരു ചിന്തയും കൊണ്ടുവരാതെ ഒരു 2 മിനിറ്റ് മനസ്സിനെ ഫ്രീ ആക്കിയിടുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ 2 മിനിറ്റ് മനസ്സിനെ ഫ്രീ ആക്കിയ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഓർക്കുക നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോഴും ഏതൊരു കാര്യമാണോ സാധിച്ചു കിട്ടേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം ഏതാണോ ആ ആഗ്രഹം സാധിച്ചു കിട്ടണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ആ കാര്യം നിങ്ങൾ മനസ്സിലെടുക്കുക. മനസ്സിൽ എടുത്ത ശേഷം നിങ്ങൾ ആ കാര്യം ഓർക്കുക. നിങ്ങൾക്ക് ആ കാര്യം സാധിച്ച് കിട്ടുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ നടക്കാതിരിക്കുന്ന ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സാധിച്ച് കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിന്റെ ഉള്ളറകളിൽ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക, ആ ആഗ്രഹം സാധിച്ചു കിട്ടി, സാധിച്ചു കിട്ടി. ഓക്കെ, അപ്പോൾ ആ ആഗ്രഹം സാധിച്ചു കിട്ടിയതായിട്ട് നിങ്ങൾ മനസ്സിൽ ഇമാജിനേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളു മനസ്സിൽ നല്ലൊരു സന്തോഷമുണ്ടാവും. ആ ആഗ്രഹം സാധിച്ചു കിട്ടുമ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന അതേ സന്തോഷം നിങ്ങളുടെ ഉള്ളു മനസ്സിൽ കിട്ടും. അങ്ങനെ ആ ഒരു സന്തോഷം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഉടൻ ചെയ്യേണ്ടത് വാച്ചോ ക്ലോക്കോ എടുത്തിട്ട് അലാറം സെറ്റ് ചെയ്യുക. ഒരു 2 മിനിറ്റ് നിങ്ങൾ അലാറം സെറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ 2 മിനിറ്റ് അലാറം സെറ്റ് ചെയ്ത ശേഷം അങ്ങനെ കണ്ടിട്ട് നിങ്ങൾ ഒരു നമ്പർ പറയുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂമറോളജി പ്രകാരം 1-നും 9-നും ഇടയ്ക്കുള്ള, അതായത് 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളിൽ വെരി പവർഫുൾ ആയിട്ട്, അതായത് മനുഷ്യന്റെ കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പ്രാപ്തമായ ആ ഒരു പവർഫുൾ അക്കം നിങ്ങൾ പറയുക. അത് വേറൊന്നുമല്ല 7, 8, 6. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്പർ വേണം നിങ്ങൾ അതിനുശേഷം പറയാൻ. നിങ്ങൾ വേറൊന്നും ചിന്തിക്കേണ്ട, നിങ്ങൾ ആദ്യം മനസ്സിൽ ഇമാജിനേഷൻ ചെയ്തു നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതായിട്ട്, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ നമ്പർ പറയുക, ആവർത്തി ആവർത്തി പറയുക. പിന്നെ പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ളത്, ഈ ഒരു 2 മിനിറ്റ് സമയം നിങ്ങൾക്ക് എത്ര തവണ തവണ പറയാം, സ്പീഡായിട്ടും പറയാം സ്ലോ ആയിട്ടും പറയാം, അഥവാ നിങ്ങൾ ഈ 2 മിനിറ്റിനകത്ത് വെച്ച് 10-12 പ്രാവശ്യമാണ് ഈ ഒരു നമ്പർ പറഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ 2 മിനിറ്റ് നിങ്ങളത് പറയണം. വളരെ സ്ലോ ആയിട്ടും പറയാം സ്പീഡായിട്ടും പറയാം, പക്ഷെ നിങ്ങൾ 2 മിനിറ്റ് പറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ശബ്ദം ഉയർത്തിയും പറയാം മനസ്സിലും പറയാം. നിങ്ങൾ ചെയ്തു നോക്കുക, നിങ്ങൾ ചെയ്തു നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾ ആദ്യം ഏതൊരു കാര്യമാണോ മനസ്സിലോർത്ത് നിങ്ങളുടെ മനസ്സ് സന്തോഷിച്ചത് ആ കാര്യം ഉറപ്പായിട്ട് നടന്നിരിക്കും, അതിൽ യാതൊരു സംശയം വേണ്ട, ഉറപ്പായിട്ട് നടക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക. അതേപോലെ തന്നെ നിങ്ങൾ അറിഞ്ഞ ഈ നല്ല അറിവ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക.
ഓക്കെ. അപ്പോൾ ഓക്കെ, ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയ വീടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.